ി വനിതാ കമ്മീഷനിൽ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ജീവനക്കാരെ പിരിച്ചുവിട്ട് ലഫ്റ്റനന്റ് ഗവർണർ ഇവരെ നിയമിച്ചത് അനുവാദം വാങ്ങാതെ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി വരുന്നത് ധനേഷ് രവീന്ദ്രൻ വിശദാംശങ്ങൾ നൽകും ധനേഷ് എന്താണ് ആ നടപടിക്ക് പിന്നിലെന്നാണ് മനസ്സിലാക്കേണ്ടത് ശീത ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് ജീവനക്കാരെ പിരിച്ചുവിട്ടു കൊണ്ടുള്ള ഉത്തരവാണിപ്പോൾ ദില്ലി ലഫ്റ്റനന്റ് ഗവർണറുടെ ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിമൂന്നും കരാർ അടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിച്ചതാണ് സ്വാതി മലിവാൾ നിലവിൽ ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ എം പി ദീർഘകാലം ദില്ലി വനിതാ കമ്മീഷന്റെ അധ്യക്ഷയായിരുന്നു സ്വാതി മലിവാളിൻ്റെ കാലത്ത് നിയമിച്ച ജീവനക്കാരെയാണ് ഇപ്പോൾ പിരിച്ചുവിടാനുള്ള ഒരു ഉത്തരവ് ലഫ്റ്റനന്റ് ഗവർണർ നൽകിയിരിക്കുന്നത് പ്രധാനമായി ലെഫ്റ്റനന്റ് ഗവർണർ പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവിൽ വ്യക്തമാക്കുന്നത് ഇവരുടെ നിയമനം സംബന്ധിച്ചുള്ള കാര്യത്തിൽ കൃത്യമായ അനുവാദം ദില്ലി സർക്കാർ നേടിയിരുന്നില്ല എന്നുള്ള കാര്യമാണ് നമുക്കറിയാം ദില്ലിയിൽ മറ്റു ഇത്തരത്തിലുള്ള നിയമനങ്ങൾ അക്കാര്യത്തിലൊക്കെ തന്നെ അന്തിമ അധികാരം ലഫ്റ്റനന്റ് ഗവർണർക്കാണ് ലഫ്റ്റനന്റ് ഗവർണറിൻ്റെ അനുവാദമില്ലാതെയാണ് ഇത്രയും ആളുകളെ നിയമിച്ചത് എന്നുള്ള കാര്യമാണ് പറയുന്നത് മാത്രമല്ല നിയമവിരുദ്ധമായിട്ടാണ് ഇരുന്നൂറ്റി പേർക്ക് ഇത്രയും നാൾ കരാർ കൊടുത്ത് അവർക്ക് ജോലി നൽകിയതെന്നുള്ള കാര്യവും സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് ഏതായാലും ഈ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് ജീവനക്കാരെ മുടഞ്ഞടി പിരിച്ചുവിടാനുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ദില്ലി ലെഫ്റ്റനന്റ് ഗവർണർ നൽകിയിരിക്കുന്നത് നമുക്കറിയാം ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു സാഹചര്യം ലഫ്റ്റനന്റ് ഗവർണർ ദില്ലി സർക്കാർ ും തമ്മിൽ വലിയ രീതിയിൽ ഉടക്ക് പല കാര്യങ്ങളുമുണ്ട് മാത്രമല്ല നിലവിൽ ഈ സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടിയിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇത് സംബന്ധിച്ച് ഉയരാനാണ് സാധ്യത ഏതായാലും ഇരുന്നൂറ്റി ജീവനക്കാരെയും നിയമ ലംഘനം നടത്തി അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടാണ് നിയമിച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ നടപടിയിലേക്ക് ലഫ്റ്റനന്റ് ഗവർണർ കടന്നിരിക്കുന്നത്